ഇവർക്കും വർക്ക് എനർജി ആൻഡ് പവർ എന്ന പാഠത്തിൻ്റെ അടുത്ത മൊഡ്യൂളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഇൻ എ ഫ്രീലി ഫോളിംഗ് ബോഡിയായിരുന്നു കണ്ടിരുന്നത്. എന്താണ് അവിടെ കണ്ടത്? മൂന്ന് പോയിൻറ്റ്സ് എ, ബി ആൻഡ് സിയിൽ എപ്പോഴും ടോട്ടൽ എനർജി അഥവാ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരുന്നു. ആ കോൺസ്റ്റൻ്റ് എനർജി എത്രയായിരുന്നു? എം ജി എച്ച് ആയിരുന്നു എന്ന് നമ്മൾ മൂന്ന് പോയിൻ്റിലും കണ്ടതായിരുന്നു. അറ്റ് പൊസിഷൻ എ, അറ്റ് പൊസിഷൻ ബി ആൻഡ് അറ്റ് പൊസിഷൻ സി. പക്ഷെ ഇവിടെ ആക്ച്വലി നടന്നത് എന്താണ്? നമുക്കറിയായിരുന്നു ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിൻറ്റിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൈനറ്റിക് എനർജി സീറോ ആയിരുന്നു. പക്ഷേ ഏറ്റവും ബോട്ടം പോയിൻറ്റിലേക്ക് നമുക്കിനി പോകാം. ബിയിൽ ചർച്ച ചെയ്യുന്നതിന് മുന്നേ സിയിലേക്ക് എത്താം. സിയിലെന്താണ് സംഭവിച്ചത്? പൊട്ടൻഷ്യൽ എനർജി സീറോ ആയി, കൈനറ്റിക് എനർജി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ എയിൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു. പൊസിഷൻ സിയിൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കൈനറ്റിക് എനർജി ആയിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബോഡി മാക്സിമം ഹൈറ്റിൽ നിന്നും താഴേക്ക് വരുന്തോറും പൊട്ടൻഷ്യൽ എനർജി കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് 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 അതെന്തായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് മൊത്തം പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു, കൈനറ്റിക് എനർജി സീറോ. ഇവിടെ വെച്ച് ഏതാണ്ട് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും തുല്യമായിരുന്നു എന്ന് വല്ലതും നമുക്ക് ചിന്തിക്കാം. ഏറ്റവും താഴെ എത്തിയപ്പോൾ പൊട്ടൻഷ്യൽ എനർജി സീറോ ആയി, കൈനറ്റിക് എനർജി മാക്സിമം ആയി. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇൻ്റർ കൺവേർഷനാണ് അവിടെ നടന്നത്. അപ്പോൾ ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നുണ്ട്, അത് അതിനകത്ത് യാതൊരു സംശയമില്ല. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓൾവേസ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ തൽഫലമായി നമ്മൾ പണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. എനർജി ഉണ്ടാക്കാനും പറ്റത്തില്ല, നശിപ്പിക്കാനും പറ്റത്തില്ല. എനർജിയെ ഒരു ഫോമിൽ നിന്നും വേറൊരു ഫോമിലേക്ക് മാറ്റം ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ശരിയാണ് ആ പറഞ്ഞത്. ഇവിടെ കംപ്ലീറ്റ്ലി എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ആ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറി? കൈനറ്റിക് എനർജി ആയിട്ട് മാറി. അങ്ങനെ ഒരു ഇൻറ്റർ കൺവേർഷനാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എനർജി വേഴ്സസ് ഹൈറ്റ് ഒരു ഗ്രാഫ് നമുക്ക് പഠിക്കാം. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എമ്മും ജിയും കോൺസ്റ്റൻ്റ് ആണ്. പൊട്ടൻഷ്യൽ എനർജി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്, എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റാണ്, അത് യഥാർത്ഥത്തിൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഞാനിവിടെ അത് എഴുതിയിട്ടുണ്ട്, പൊട്ടൻഷ്യൽ എനർജി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് ഈ ഇക്വേഷനിലേക്ക് ഒന്ന് നോക്കി. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കൈനറ്റിക് എനർജി ഈക്വൽ ടു എമ്മും ജിയും കോൺസ്റ്റൻ്റ് ആണ്, പ്രൊപ്പോർഷണൽ ടു ദ വീണ്ടും ഒരു ഡിസ്റ്റൻസ് വന്ന് കണ്ടില്ലേ. അപ്പം കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഈ തവണ ഞാനൊരു പന്ത് മുകളിലേക്ക് വലിച്ചെറിയുകയാണ്. മുകളിലോട്ട് വലിച്ചെറിയുമ്പോൾ ഒരു വെലോസിറ്റി അല്ലെ ഒരു സ്പീഡ് ഞാൻ മുകളിലോട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് മുകളിലോട്ട് പോകത്തുള്ളൂ. പക്ഷേ മുകളിലോട്ട് പോകുന്ന തോറും സ്പീഡ് കുറഞ്ഞ് 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 ഏറ്റവും ടോപ്പോസ്റ്റ് പോയിൻറ്റിലെത്തിപ്പോൾ ഈ പന്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ പോയിൻറ്റിൽ ആ ഒരു ചെറിയ നിമിഷം സ്പീഡ് എന്തായിട്ട് മാറുകയാണ്? സീറോ ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ ഞാൻ ഈ പന്തിനെ മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് വെച്ചുകൊണ്ടാണ് ഞാൻ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ വൈ ആക്സിസിൽ എനർജിയും എക്സ് ആക്സിസിൽ ഹൈറ്റും ആണ് ഉള്ളത്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതോറും ഹൈറ്റ് കൂടിക്കൊണ്ടേയിരിക്കും, ഇങ്ങോട്ട് പോകുന്നതോറും എനർജി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് ഈ ഗ്രാഫ്? ഇങ്ങനെയൊരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ പൊട്ടൻഷ്യൽ എനർജിക്ക് വരച്ചേക്കുന്നു, ഇങ്ങനെയൊരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ കൈനറ്റിക് എനർജിക്ക് വരച്ചേക്കുന്നു. യാതൊരു മാറ്റവും ഇല്ലാത്ത എനർജി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലൈൻ ഞാൻ ടോട്ടൽ എനർജിക്ക് കൊടുത്തേക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ചർച്ച നടത്തിയതിന് ശേഷം ടോട്ടൽ എനർജിയിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ ഹൈറ്റ് കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടി വരുന്നു എന്നാണ് ഈ ഗ്രാഫിൻ്റെ മീനിങ്. അതാണ് ഞാൻ അവിടെ പി ഡോട്ട് ഇ എന്ന് എഴുതിയിരിക്കുന്നത്, പൊട്ടൻഷ്യൽ എനർജി. ശരിയാണ്, താഴെ നിന്നും മുകളിലേക്ക് പോകും തോറും പൊട്ടൻഷ്യൽ എനർജി കൂടി വന്നുകൊണ്ടേയിരിക്കും. കാരണം എച്ച് കൂടുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടും. അതാണ് ഞാനിവിടെ പൊട്ടൻഷ്യൽ എനർജി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്ന് ഇട്ടിരുന്നത്. അപ്പം ഹൈറ്റ് കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടി വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ കൈനറ്റിക് എനർജിക്ക് എങ്ങനെയാണ് ബന്ധം? നമുക്കറിയാം മുകളിലോട്ട് പോകും തോറും കൈനറ്റിക് എനർജി കുറഞ്ഞു കുറഞ്ഞു വരണം, സ്പീഡ് കുറയണം. അവിടെ സ്പീഡുമായിട്ടാണ് ബന്ധം. കാരണം കൈനറ്റിക് എനർജി ഇതേ വേറൊരു ഇക്വേഷൻ ഇവിടെ കാണാം നമുക്ക്, ഹാഫും എമ്മും.
ഉണ്ടോ, വി സ്ക്വയറുമായിട്ട് കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണലാണ്. അപ്പം മുകളിലോട്ട് പോകുന്ന തോറും സ്പീഡ് കുറയുന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി കുറയും. അപ്പം യഥാർത്ഥത്തിൽ മുകളിലോട്ട് പോകും തോറും എന്താണ് സംഭവിക്കുന്നത്? മുകളിലോട്ട് പോകും തോറും സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പം ദൈവത്തിൽ നമുക്ക് നോക്കാം. ആദ്യം സീറോ ഹൈറ്റിൽ ഇവിടെ മാക്സിമം കൈനറ്റിക് എനർജി ആയിരുന്നു, മുകളിലോട്ട് പോകും തോറും സ്പീഡ് കുറയുകയാണ്, തൽഫലമായി ഏറ്റവും മുകളിലത്തെ കൈനറ്റിക് എനർജി സീറോ ആകുന്നു. അതാണ് ഇവിടെ കാണുന്നത്. സീറോ ഹൈറ്റിൽ മാക്സിമം കൈനറ്റിക് എനർജി ആയിരുന്നു, മുകളിലോട്ട് പോകും തോറും കൈനറ്റിക് എനർജി കുറഞ്ഞ് 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 അത് മാക്സിമം ഹൈറ്റെത്തുമ്പോൾ സീറോയിലേക്ക് എത്തുന്നു. എനർജി കണ്ടോ, വൈ ആക്സിസിലല്ലേ എനർജിയുടെ സീറോ ഇവിടെയാണ് കിടക്കുന്നത്, അവിടെ എത്തിയില്ലേ ഗ്രാഫ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഇതാണ്, മുകളിലോട്ട് പോകും തോറും പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു, മുകളിലോട്ട് പോകും തോറും കൈനറ്റിക് എനർജി കുറയുന്നു. പക്ഷേ മുകളിലോട്ടുള്ള സഞ്ചാരത്തിൽ പോലും എന്ത് കോൺസ്റ്റൻ്റ് ആണ്? അതാണ് താഴോട്ടുള്ള സഞ്ചാരത്തിന് തുല്യമല്ലേ മുകളിലോട്ടുള്ള സഞ്ചാരവും? അത് ഇക്വലൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടതാണ്, ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, അത് എത്രയാണ്? എം ജി എച്ച് തന്നെയായിരുന്നു. അപ്പോൾ ഹൈറ്റ് മാറിയാലും മാറിയില്ലെങ്കിലും ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കാണിക്കുന്നതിൻ്റെ മീനിങ്. അതായത് എനർജി കുറയുന്നുമില്ല, എനർജി കൂടുന്നുമില്ല, എനർജി ഈസ് ഓൾവേസ് ടോട്ടൽ എനർജി ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ ഗ്രാഫ് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് പറയുന്നത് എന്താണ്? ദ ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് എവറി പോയിൻറ്റ് അലോങ് ദ പാത്ത് ഓഫ് ഫ്രീലി ഫോളിങ് ബോഡി, അല്ലെങ്കിൽ ഫോർ എ ബോഡി പ്രൊജക്റ്റഡ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ ദ ടോട്ടൽ എനർജി ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. ബട്ട് ആസ് ഹൈറ്റ് ഇൻക്രീസസ് പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ്, ആസ് ഹൈറ്റ് ഇൻക്രീസസ് കൈനറ്റിക് എനർജി ഡിക്രീസസ്. താങ്ക് യു.